അവാർഡ്സിലെ റെഡ് കാർപ്പറ്റ് ആണിത്. ഇപ്പൊ എന്റെ കൂടെ ഉള്ള രണ്ട് സുന്ദരിമാരാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സുന്ദരമായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. യു ആർ ലുക്കിംഗ് വെരി ഗോർജിയസ് മാം ആൻഡ് യു ആർ ലുക്കിംഗ് വെരി ഗോർജിയസ് ആൻഡ് ഹൗ ഡു യു ഫീൽ അബൌട്ട് വനിത അവാർഡ്സ്? എന്ത് തോന്നുന്നു? ഞാൻ എനിക്ക് തോന്നുന്നു ഇത് കുടുംബ ഫംഗ്ഷൻ പോലെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, ഒത്തിരി പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. ഇത്തവണ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തവണ ചില പ്രത്യേകതയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. സോ സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ട്, എന്തോ വനിതകൾക്ക് എന്തൊക്കെയോ ആണ് 80s എന്നൊക്കെ പറയുന്നത്, എന്താണെന്ന് ഇനി ചെല്ലുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. സോ ഐ എം സോ ഹാപ്പി. എനിബഡി ഹൂസ് ഗെറ്റിംഗ് ദിസ് അവാർഡ്, യു നോ, ഇറ്റ്സ് ഗോണ് ബി എ വെരി ബിഗ് എൻകറേജ്മെന്റ്. ഞങ്ങൾക്ക് ഒരു അസുഖം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അഭിനയിച്ച കാലത്ത് ഇങ്ങനൊന്നും അവാർഡ് ഇല്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ കൊടുക്കാനെങ്കിലും വന്ന് പഴയ തലമുറകളെയും പുതിയ തലമുറയും ഒക്കെ കാണാനും പിന്നെ എല്ലാവരെയും ഒരു പ്രേക്ഷകരൊക്കെ കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിന് വനിതയോട് ഒരു പ്രത്യേക നന്ദി ഞാൻ പറഞ്ഞോളാം. മേനക ചേച്ചി, ഇവിടെ വന്നതിൽ ഒരു വലിയ പ്രശ്നമുണ്ട്, അതറിയാമോ? അറിയാമോ? അറിയില്ല. അറിയില്ല. പക്ഷേ ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതൊരു കായംകുളം കൊച്ചുണ്ണിയുടെ ബൂത്താണ്. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര റോങ്ങാണ്. റെഡിയാണോ അതിന്? ഇവിടെ നിന്ന് ചെയ്യുന്ന എല്ലാം റോങ്ങ്. എല്ലാം എന്നെ സുന്ദരിക്കുട്ടി എന്ന് പറഞ്ഞത് റോങ്ങാണോ? അത് മാത്രം റോങ്ങല്ല, ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഏത് ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാനായിരിക്കും മേനേജ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം? ഇതിൽ എനിക്ക് വലുതായിട്ട് ഒന്നും എനിക്ക് അറിയില്ല. ഇഷ്ടം നോക്കാം, ഇതൊന്ന് നോക്കാം. ചെണ്ട ചെണ്ട മതി. എത്ര വയസ്സായി? കള്ളം എത്ര പണം? കള്ളം 15. എത്ര തലയാ ഉള്ളേ? എനിക്കോ? ആ രാവണന്റെ തല. എത്ര സാരി ഉണ്ട്? സാരിയേ ഇല്ല എന്റെ കയ്യിൽ, പലയിടത്തും. ഞാനോ? എന്ത് ജോലിയാണ് ചെയ്യുന്നത്? കുശുമ്പ്. ശരി, സിനിമ കാണാൻ ഇഷ്ടമാണോ? അല്ലേ, ഇല്ല. I'm extremely happy and grateful because എൻ്റെ ഫസ്റ്റ് വനിത അവാർഡ്സ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് 2020. So I'm very much happy, looking forward.